ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് ഗണിതമാണ് പഠിക്കാൻ പോകുന്നത്. ഗണിതം എല്ലാവർക്കും ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമാണ് അല്ലേ? ആർക്കോ? ആ, എല്ലാവർക്കും ഇഷ്ടമാണ്. വെരി ഗുഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറേ ഗണിതം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ ഗണിതമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് പഠിച്ചായിരുന്നോ? അതിൽ തന്ന വർക്ക്ഷീറ്റുകൾ അതൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എല്ലാവരും ആ ഗണിതമൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന് ടീച്ചർ പഠിപ്പിച്ച ഗണിതമൊക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്, ആ ഗണിതത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമുക്കറിയാം, സ്ഥാനവില അറിയാം അല്ലേ എല്ലാവർക്കും? സ്ഥാനവില അറിയാമോ? സാറിന്ന് നിങ്ങളുടെ ഓർമ്മ ശക്തി ഒന്ന് പരീക്ഷിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ഓർത്തിരിക്കും എന്നതിനെ പറ്റി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. എല്ലാവരും തയ്യാറാണോ? തയ്യാറല്ലേ? ആ, എല്ലാവരും തയ്യാറാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മളിന്ന് ഓർമ്മ പരീക്ഷിക്കാനായിട്ട് സ്ഥാനവില മനസ്സിലാക്കാവുന്നതിന്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനവിലയെ പറ്റി അറിയാം എന്ന് കൂടെ പരീക്ഷിക്കുക. അപ്പോൾ ആ സ്ഥാനവിലയുടെ ഒരു മൂന്നക്ക സ്ഥാനവില ഞാൻ ബോർഡിൽ കാണിക്കും. സാറിനൊരു മൂന്നക്ക സംഖ്യയുടെ സ്ഥാനവില നിങ്ങൾ പറയണം. ഒരു മൂന്നക്ക സംഖ്യ ഇവിടെ ബോർഡിൽ കാണിക്കും. ആ മൂന്നക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സംഖ്യ അല്ലേ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? രണ്ടാമത്, പത്തിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? മൂന്നാമത്, നൂറിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? അതായത് ഒരു മൂന്നക്ക സംഖ്യയാണ്. മൂന്നക്ക സംഖ്യ എന്ന് പറയാൻ അറിയാലോ, മൂന്ന് അക്കങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂന്നക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? പത്തിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? നൂറിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഒരു സംഖ്യ ഇവിടെ ഒന്ന് നോക്കി, ഈ ബോർഡിൽ ഒന്ന് നോക്കി, ഒരു സംഖ്യ ഇരിക്കുന്നു. ആ സംഖ്യ ഒന്ന് പറയാവോ? ഓർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒന്ന് നോക്കി, ഒന്ന് പറഞ്ഞേ എല്ലാവരും. എത്രയാ? പറഞ്ഞേ, എത്രയാ സംഖ്യ? എത്രയാ? ആ, ശരിയാണ്, വെരി ഗുഡ്. എത്രയാണ്? 625 അല്ലേ? 625. ഈ 625-ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഈ 625-ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? എത്രയാണ്? ആ, പറഞ്ഞേ. ശരിയാ, വെരി ഗുഡ്. കുറച്ച് പറഞ്ഞേ, എത്രയാണ്? ആ, 5 അല്ലേ? 5. അപ്പോൾ 625-ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 5 ആണ്. ഇനി 10-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഒന്ന് പറഞ്ഞേ. ആ, ശരിയാ, എത്രയാണ്? വെരി ഗുഡ്. എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 625-ന്റെ 10-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 2. ഇനി 625-ന്റെ 100-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഒന്ന് പറഞ്ഞേ. ആ, 100-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ആ, വെരി ഗുഡ്. എത്രയാണ്? എത്രയാണ്? 6. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയാം, 625 എന്ന ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 5ഉം 10-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 2ഉം 100-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 6. അപ്പോൾ ഇത്രയും വളരെ മനോഹരമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥാനവില പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്ഥാനവില എന്താണ് നിങ്ങൾ പഠിച്ചു, അത് നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. വളരെ വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഒരു വർക്ക്ഷീറ്റിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ പൂർത്തീകരിക്കണം. ആ വർക്ക്ഷീറ്റ് സാർ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്, ഇവിടെ ബോർഡിൽ പ്രദർശിപ്പിക്കും. ആ വർക്ക്ഷീറ്റ് നിങ്ങൾ പൂർത്തീകരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വർക്ക്ഷീറ്റ് എല്ലാവരും കണ്ടായിരുന്നോ? സാർ ബോർഡിൽ കാണിച്ച വർക്ക്ഷീറ്റ് എല്ലാവരും കണ്ടായിരുന്നോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ
സാർ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് കാണിക്കണം ഈ വർക്ക്ഷീറ്റ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ വർക്ക്ഷീറ്റ് ചെയ്യണം. എന്തെങ്കിലും തടസ്സമുണ്ടോ? എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ചെയ്ത് കാണിക്കണം. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗുണനം പഠിച്ചല്ലോ, സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും അല്ലേ? എളുപ്പമല്ലേ? സംഖ്യകൾക്ക് തമ്മിൽ ഗുണിക്കാൻ നിങ്ങൾ പഠിച്ചു, അത് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് സംഖ്യകളെ 10 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി പഠിച്ചാലോ? 10 കൊണ്ട് ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുക. അതിന്റെ എളുപ്പവഴി നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. 10 × 2 എത്രയാണെന്ന് ഗുണിച്ചു പറയാമോ? 10 × 2 എത്രയാണെന്ന് ഗുണിച്ചു പറയാമോ? ആർക്കെങ്കിലും പറയാമോ എത്രയാ? ആ അതെ, എത്രയാ? 20 അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എത്രയാണ്? 10 × 2 = 20. അപ്പോൾ ഇതിൻ്റെ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് സംഖ്യകളെ 10 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി പഠിച്ചാലോ? നിങ്ങൾക്ക് ഗുണിക്കാനറിയാം, അതുകൂടെ 10 × 2 എത്രയാണെന്ന് പറയാവോ? ഒന്ന് പറഞ്ഞേ. 10 × 2 ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ. എത്ര കിട്ടും? ആ ശരിയാ, എത്രയാ? 20 കിട്ടും അല്ലേ? അപ്പോൾ 10 × 2 ഗുണിച്ചാൽ 20 കിട്ടും. അതെങ്ങനെ കിട്ടിയെന്ന് എളുപ്പവഴി കിട്ടാൻ പറ്റുമെന്ന് നോക്കിയാലോ. നമുക്ക് 10 നമുക്കറിയാം 1 ഉം 0 ഉം ഉണ്ട് അല്ലേ? 1 ഉം 0 ഉം 2. അപ്പോൾ അവിടെ നമ്മൾ 0 നമ്മൾ നോക്കണ്ട, 1 ഉം 2 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 1 ഉം 2 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? ആ ശരിയാ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ 1 ഉം 2 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 2 തന്നെയാണ് കിട്ടും. ആ 2 കൂടെ ഒരു 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര ഉത്തരമായി? എത്രയാണ്? 2. അപ്പോൾ 2 കിട്ടും. 2 കൂടെ ഒരു 0 ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 20 ആയി. മനസ്സിലായല്ലോ. ഇനി അടുത്ത് 10 × 3. 10 × 3 എത്രയാണ്? 10 × 3. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10 × 1 നമ്മൾ എടുക്കണം. ആ 1 ഉം 3 ഉം 1 × 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ആ എത്രയാ? 3 തന്നെ കിട്ടും അല്ലേ? ആ 3 കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കൂടെ 0 ചേർത്താൽ 30. വെരി ഗുഡ്. അപ്പോൾ 30 കിട്ടും. ഇനി അടുത്ത് 10 × 4 എത്രയാണ്? 10 × 4 നേരത്തെ നമ്മൾ പറഞ്ഞു, ആ 10 നമ്മൾ ആ 1 അല്ലേ, 10 നിന്ന് ആ 1 എടുക്കണം. 1 ഉം 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര തന്നെ കിട്ടും? എത്ര തന്നെ കിട്ടും? ആ പറഞ്ഞേ, എത്ര കിട്ടും? 4 തന്നെ കിട്ടും അല്ലേ? 1 × 4 എത്രയാണ്? 4 തന്നെ. ആ 4 കൂടെ ഒരു 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 കിട്ടും അല്ലേ? ഉത്തരം 40 അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 × 5 എത്രയാണ്? 10 × 5 എത്രയാണ്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. 10 നിന്ന് ആ 1 ഉം 5 1 ഉം 5 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? ആ 1 × 5 5 അല്ലേ? 5 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 1 × 5 ആ 1 × 5 എത്രയാണ്? 5 തന്നെയാണ്. ആ 5 കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കൂടെ 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 50 കിട്ടും. ഓക്കെ, ഇവിടെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട്, അതായത് ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ 10 × 3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ 1 ഉം 3 ഉം തമ്മിൽ ഗുണിക്കുക. അത് കഴിഞ്ഞിട്ട് എത്ര 0 ഉള്ളത്, ഇവിടെ എത്ര 0 ഉള്ളത്? 1 0 ഉള്ളത്. ആ 0 അങ്ങ് ഇട്ടാൽ മതി. സാറ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ കാര്യങ്ങൾ, ഇവിടെ എല്ലാം ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും നോക്കി കണ്ടായിരുന്നോ? എന്താ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്? 1 × 10 എത്രയാണ്? 10. 2 × 10 20. 3 × 10 30. 4 × 10 40. 5 × 10 50. ഇതെങ്ങനെയാണ് എളുപ്പവഴിയിൽ കണ്ടെത്തേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചല്ലോ. ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇനി ഇതേ രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. ഒന്ന് നോക്കി.
അടുത്ത് കിടക്കുന്ന കണ്ടായിരുന്നോ? അതിൻ്റെ ഉത്തരം എഴുതിയിട്ടില്ല അല്ലേ, ചോദ്യങ്ങൾ മാത്രമാണ് കിടക്കുന്നത്. അതെന്താണ്? 6 × 10 7 × 10 സമം എത്രയാണ് എന്ന് നിങ്ങൾ എഴുതണം. 8 × 10 സമം 9 × 10 സമം എത്രയാണ്? അപ്പം ഇത്രയും നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സാറിന് ഒന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഉണ്ടല്ലേ? എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും പേന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്താണ്, 6 × 10 എത്രയാണ്, എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ കണ്ടെത്തണം. 6ഉം 1ഉം കൂടെ ഗുണിക്കണം അല്ലേ. 6ഉം 1ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും, എത്ര കിട്ടും? ആ സംശയമില്ല, 6 തന്നെ കിട്ടും. അതിൻ്റെ കൂടെ 1 0 കൂടെ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ഉത്തരമായി? 60 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ, ഈ ബോർഡിൽ കാണുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും 10 കൊണ്ട് ഗുണിക്കേണ്ട എളുപ്പ വഴി എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് വർക്ക് കൂടെ ടീച്ചർ തരാം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യണം, വീട്ടിലിരുന്ന് ചെയ്യണം, കാരണം വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം ഇത്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. 10 കൊണ്ട് ഗുണിക്കേണ്ട കാര്യങ്ങളാണ്: 18 × 10 12 × 10 41 × 10 27 × 10 27 × 10. അപ്പോൾ ഇത് നമുക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക, ചെയ്ത് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ കാണിക്കുക. ഇനി നമുക്ക് സംഖ്യകളെ 100 കൊണ്ട് എളുപ്പ വഴിയിൽ ഗുണിച്ചാലോ? നേരത്തെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു എളുപ്പ വഴിയിൽ, ഇനി അത് കുറച്ചുകൂടെ കൂടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാലോ സംഖ്യകളെ? 10ൽ എത്ര പൂജ്യമാണുള്ളത് പറഞ്ഞേ, എത്ര പൂജ്യമാണുള്ളത്? ആ ശരിയാണ്, 1 പൂജ്യമാണുള്ളത് അല്ലേ. അതുപോലെ 100ൽ എത്ര പൂജ്യമാണുള്ളത്? 100ൽ എത്ര പൂജ്യമാണുള്ളത് അറിയാം നിങ്ങൾക്ക്, എത്രയാണ്? 2 പൂജ്യമാണ് ഉള്ളത് അല്ലേ. ആ 2 പൂജ്യമാണ് ഉള്ളത്. അപ്പോൾ ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? നേരത്തെ 10 കൊണ്ട് ഗുണിക്കാൻ സമയത്ത് നമ്മൾ 1 പൂജ്യമാണ് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും 100 കൊണ്ട് ഗുണിക്കാൻ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? സ്വാഭാവികമായി എത്ര പൂജ്യമാണ് 100ൽ ഉള്ളത്? 2 അല്ലേ. അപ്പോൾ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം ഉത്തരം കിട്ടണമെങ്കിൽ, നമുക്ക് എളുപ്പ വഴിയിൽ ഗുണിക്കണമെങ്കിൽ ഉത്തരം എത്ര പൂജ്യം നമ്മൾ കൊടുക്കണം ഉത്തരം കിട്ടണമെങ്കിൽ? എത്രയാണ്? ആ ശരിയാണ്, എത്രയാണ്? 2 പൂജ്യം ഇട്ട് കൊടുക്കണം അല്ലേ. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് കുറച്ച് കണക്കുകൾ കൂടെ നോക്കാം. അതായത് 100 കൊണ്ട് ഗുണിക്കുന്ന എളുപ്പ വഴിയിൽ 100 കൊണ്ട് ഗുണിക്കുന്ന ചില കണക്കുകളിലൂടെ നമുക്ക് നോക്കാം. ആ ഇവിടെ ഒരു കുറേ സംഖ്യകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേ. അതിൽ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 1 × 100 1 × 100 അല്ലേ. 1 × 100 എന്നാണ് നമ്മൾ സംഖ്യ കാണുന്നത്. അപ്പോൾ 1 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ്, 10 കൊണ്ട് ഗുണിക്കാൻ സമയം നമ്മൾ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, 1 ഈ 100ൻ്റെ സ്ഥാനത്ത് എത്ര, 100ൻ്റെ സ്ഥാനം നമ്മൾ എന്താണ്, 2 പൂജ്യമാണുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. 100ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 2 പൂജ്യം. അപ്പോൾ 1ഉം 1ഉം തമ്മിൽ നമ്മൾ ആദ്യം ഗുണിക്കണം. 1ഉം 1ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എത്ര കിട്ടും, ശരിയാ, ആ എത്രയാണ്, 1 കിട്ടും. ആ 1ൻ്റെ കൂടെ 1 പൂജ്യം ചേർത്താൽ മതിയോ? 10 ആയിരുന്നുവെങ്കിൽ നമുക്ക് 1 പൂജ്യം ചേർത്താൽ മതിയായിരുന്നു. ഇവിടെ 100 ആയതുകൊണ്ട് എത്ര പൂജ്യം ചേർക്കണം? ആ ശരിയാ, 2 പൂജ്യം കൂടെ ചേർക്കണം. അങ്ങനെ ആ 1ഉം 1ഉം ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. ആ 1ൻ്റെ കൂടെ എത്ര പൂജ്യം ചേർക്കണം? 2 പൂജ്യം കൂടെ ചേർക്കണം. അപ്പോഴേക്ക് നമുക്ക് എന്തായി? ഉത്തരമായി അല്ലേ, ഉത്തരമായില്ലേ. ഇനി രണ്ടാമത്തെ നോക്കിയേ, 2 × 100 ഇപ്പോൾ 2 × 100 ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2ഉം 1ഉം തമ്മിൽ ഗുണിക്കണം. എത്രയൊക്കെ തമ്മിൽ ഗുണിക്കണം? 2ഉം 1ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ 2ഉം 1ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? 1 2 2 ആ ശരിയാണ് അല്ലേ. അപ്പോൾ 2 കിട്ടും. ആ 2ൻ്റെ കൂടെ നമ്മൾ എത്ര പൂജ്യം ചേർക്കണം? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എത്ര പൂജ്യം ചേർക്കണം? 1 പൂജ്യം ചേർത്താൽ മതിയോ? ആണോ?
അല്ല അല്ലേ, ഇപ്പൊ എത്ര പൂജ്യം ചേർക്കണം, 100 ആയതുകൊണ്ട് 2 പൂജ്യം കൂടെ ചേർക്കണം. ഇനി അടുത്തത് 3 × 100, 3 × 100 എന്നത് നമുക്കറിയാം, 3ഉം 1ഉം തമ്മിൽ ആദ്യം ഗുണിക്കണം. 3ഉം 1ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1 × 3 = 3, 3 തന്നെ ഉത്തരം കിട്ടും. ആ 3ന്റെ കൂടെ എത്ര പൂജ്യം കൂടെ ചേർക്കണം, എത്ര ചേർക്കണം? ആ ശരിയാ, എത്ര ചേർക്കണം? 2 പൂജ്യം കൂടെ ചേർക്കണം. അപ്പോൾ എത്ര കിട്ടും, ഉത്തരം എത്ര കിട്ടും? ഉത്തരം എത്ര കിട്ടും? 300 കിട്ടും. ഇനി അടുത്തത് നോക്കിയേ, 4 × 100 എത്രയാണ്? 4 × 100. അപ്പോൾ 4ഉം ഏതൊക്കെ തമ്മിൽ ഗുണിക്കണം? 4ഉം, ആ ശരിയാ, എത്രയാണ്? 4ഉം 1ഉം തമ്മിൽ ഗുണിക്കണം. 4ഉം 1ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, എത്ര കിട്ടും? 1 കിട്ടും ആണോ? അല്ല, എത്ര കിട്ടും? 4 തന്നെ കിട്ടും അല്ലേ. 4ഉം 1ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 4 തന്നെ കിട്ടും. ആ 4ന്റെ കൂടെ എത്ര പൂജ്യം ചേർക്കണം? 1 പൂജ്യം ചേർത്താൽ മതിയോ? മതിയോ? അല്ല അല്ലേ. അപ്പൊ എത്ര പൂജ്യം ചേർക്കണം? 2 പൂജ്യം ചേർക്കണം. അപ്പോഴേക്ക് ഉത്തരം എത്ര കിട്ടും? ആ 4ന്റെ കൂടെ 2 പൂജ്യം വന്നാൽ ആ എത്ര കിട്ടും? 400 കിട്ടും. ഇനി അടുത്തത് നോക്കിയേ, 5 × 100, 5 × 100. ആദ്യം നമ്മൾ എന്തൊക്കെ ചെയ്യണം? 5ഉം 1ഉം തമ്മിൽ ഗുണിക്കണം. 5 × 1 എത്ര കിട്ടും ഉത്തരം? 1 × 5 = 5. 5 തന്നെ ഉത്തരം കിട്ടും. ആ 5ന്റെ കൂടെ എത്ര പൂജ്യം ചേർക്കണം? നേരത്തെ നമ്മളിവിടെ പറഞ്ഞു എത്ര പൂജ്യം ചേർക്കണം, 10 അല്ല, 10 ആയിരുന്നുവെങ്കിൽ 1 പൂജ്യം ചേർത്താൽ മതിയായിരുന്നു. 100 ആയതുകൊണ്ട് എത്ര പൂജ്യം ചേർക്കണം? 2 പൂജ്യം ചേർക്കണം. അപ്പോഴേക്ക് ഉത്തരം എത്ര കിട്ടും? 5ന്റെ കൂടെ 2 പൂജ്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഉത്തരം എത്രയായി? 500 ആയി. വെരി ഗുഡ്. അപ്പോൾ എത്ര കിട്ടി? 500. ഇപ്പോൾ നിങ്ങൾ 10 കൊണ്ടും 100 കൊണ്ടും എങ്ങനെ ഗുണനം എളുപ്പത്തിൽ ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചു. അതായത് 10 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അതുപോലെ തന്നെ 100 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നത് നിങ്ങൾ പഠിച്ചല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല അല്ലേ. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായി ഇത് പഠിച്ചു എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരു വർക്ക്ഷീറ്റ് കൂടെ ഞാൻ തരും. അപ്പോൾ കുറേ വർക്ക്ഷീറ്റ് തന്നായിരുന്നു, അപ്പോൾ അതെല്ലാം ചെയ്യണം. ഒപ്പം തന്നെ പുതിയൊരു വർക്ക്ഷീറ്റ് കൂടെ നിങ്ങൾ ബോർഡിൽ നോക്കിയേ, ആ വർക്ക്ഷീറ്റ്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ഉണ്ടല്ലോ. ആ നിങ്ങളുടെ എല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് ഈ വർക്ക്ഷീറ്റ് കൂടെ എഴുതിയെടുത്ത് അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാൻ എളുപ്പമാണല്ലോ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ബൈ.